പ്രിയമുള്ളവരെ, കേരയിൽ കമ്പനി ചില ബ്രാൻഡ് അംബാസഡർമാരെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കേരയിൽ പദ്ധതി വികസനത്തിനും അതിവേഗത്തിനും ഉതകുന്നതാണ് എന്ന രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരയിൽ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന സ്പീഡ് ശരാശരി 180 കിലോമീറ്ററാണ്. അത് ഇന്ന് ലോകത്തെ കാലഹരണപ്പെട്ട ഒരു സ്പീഡാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ആ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുമെന്നിരിക്കെ അതിനുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രഖ്യാപനം വന്നിരിക്കെ ഇത്തരത്തിലൊരു അർദ്ധ അതിവേഗ പാത വേറിട്ട് കേരളത്തിൻ്റെ മധ്യത്തിലൂടെ പണിയുന്നത് യഥാർത്ഥത്തിൽ ഭാവിയിൽ അതൊരു ഉപേക്ഷിക്കപ്പെടേണ്ടുന്ന അതല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഒരു പദ്ധതിയായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങളെ കേരയിൽ പദ്ധതി പരിഗണിക്കുന്നതേയില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇന്നിപ്പോൾ കേരയിലിനെതിരെ ഈ പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ശക്തമായി സംഘടിച്ച് സമരരംഗത്ത് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പദ്ധതിയുടെ വ്യക്താക്കളെ ഒരല്പം വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എങ്ങനെയും പദ്ധതിയെ ന്യായീകരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 30,000-ലേറെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഒരു കുടിയൊഴിപ്പിക്കൽ പദ്ധതിയായി ഇത് മാറും. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ട്രെയിനിൻ്റെ എക്സ്പ്രസ് ചാർജിൻ്റെ 10 ഇരട്ടിയോളം ചാർജ് കൊടുക്കേണ്ടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു സംഗതി, പാരിസ്ഥിതികമായി ഇപ്പോൾ തന്നെ അതീവ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. എല്ലാ വർഷവും വലിയ തോതിൽ മഴ പെയ്യുകയും അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാകുകയും ചെയ്യുന്നൊരു പ്രതിഭാസം. നമ്മുടെ നദികളെല്ലാം വർഷത്തിൽ ഒരു തവണ ഏറ്റവും കുറഞ്ഞത് കരകവിഞ്ഞൊഴുകുന്ന നദികളാണ്. ആ നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മധ്യകേരളത്തിലൂടെ ഇരുവശവും വലിയ കോട്ട പോലെ മതിൽ കെട്ടിക്കൊണ്ട് കേരയിൽ പദ്ധതി കൊണ്ടുവരുന്നത് ഒരു വശത്ത് വലിയ പാരിസ്ഥിതികമായ ദുരന്തങ്ങൾക്ക്, അതായത് ഈ റെയിലിന് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളൊക്കെ താമസയോഗ്യമല്ലാതായി മാറുകയും കൃഷിസ്ഥലങ്ങൾ കൃഷിയോഗ്യമല്ലാതായി മാറുകയും ചെയ്യും എന്ന ഒരു വസ്തുത. ഇതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശങ്ങൾ വരൾച്ചയെ നേരിടും, കുടിവെള്ളക്ഷാമം ഉണ്ടാകും എന്നുള്ള മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഇതിനകം തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പാറ കിട്ടാത്തതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ വന്ന് പാറ ഖനനം നടത്താനായി അദാനിയുടെ നേതൃത്വത്തിൽ അവരുടെ കമ്പനി ശ്രമിച്ചപ്പോൾ പത്തനംതിട്ടയിലെ കോന്നി MLA നേതൃത്വത്തിൽ സർവകക്ഷി യോഗം കൂടി ഇനി കലഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു പാറമടയും പുതുതായി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെയിരിക്കെ വിഴിഞ്ഞം പദ്ധതിക്ക് പാറ കിട്ടാത്തതുകൊണ്ട് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഒരു വലിയ കോട്ട പോലെ ഈ കേരളത്തിന് വേണ്ടി പാത നിർമ്മിക്കണമെങ്കിൽ എത്രത്തോളം നമ്മുടെ മലകളും നമ്മുടെ കുന്നുകളും ഇടിച്ച് നിരത്തേണ്ടി വരും എന്നുള്ള വസ്തുത ഇവിടെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള വസ്തുതകളൊന്നും പരിഗണിക്കാതെ വേഗത്തിൽ സഞ്ചരിക്കാം എന്ന ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അങ്ങേയറ്റം ലാഭാർത്ഥി പൂണ്ട മനസ്സിന് ഉടമകൾക്ക് മാത്രമേ ഈ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയും. അപ്പം നമുക്കറിയാം, ചെന്നൈയുടെ വികസനത്തെക്കുറിച്ച് വാദമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേൾക്കുന്നത് എല്ലാ വർഷവും ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനും ബസ് ടെർമിനലുകളും ചെന്നൈ നഗരവുമെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മണ്ണിനെയും നദിയെയും അറിയാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. വെട്ടിമുടിയും പുത്തുമലയും കവളപ്പാറയുമെല്ലാം ഇനി വൻതോതിൽ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ ഈ കേരയില്ലെന്ന ഒരൊറ്റ പദ്ധതിയിലൂടെ കഴിയും എന്നതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയിരിക്കെ
വലിയ പേരെടുത്ത ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കേരയിൽ കമ്പനി ഇന്നിപ്പോൾ വലിയ പ്രചരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രചരണം നടത്തിയാലും ഈ കേരളത്തിൽ ജീവിക്കുന്ന, ഈ പാത കടന്നു പോകുന്ന മേഖലകളിൽ ജീവിക്കുന്ന ആളുകൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരും എന്ന് മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ബാധിക്കുന്ന, പാരിസ്ഥിതികമായി സാമ്പത്തികമായി സാമൂഹികമായി ബാധിക്കുന്ന ഈ പദ്ധതിക്കെതിരെ കേരള മനസ്സാക്ഷി ഒന്നടങ്കം ഉണർന്ന് എണീറ്റ് വരികയും ഈ പദ്ധതിയെ ചെറുത്ത് പരാജയപ്പെടുത്തുകയും ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്.